ഹായ്, എല്ലാവർക്കും എങ്ങനെ ഉണ്ട്? സുഖമാണോ? നമ്മുടെ ഒരു പരീക്ഷ ഒക്കെ കഴിഞ്ഞല്ലേ, അക്കൗണ്ട്സിന്റെ പരീക്ഷ കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണ്, പേപ്പർ ടു ആണല്ലേ. പേപ്പർ ടു എന്ന് പറഞ്ഞാൽ ലോയും നമ്മുടെ എന്താണ് ഇംഗ്ലീഷ് അല്ലെ, BCR. ഓക്കെ, പേപ്പർ ടുവിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എക്സാം ടിപ്സ് ആണ് പറയുന്നത്. എക്സാം ടിപ്സ് ഓക്കെ, എങ്ങനെ പരീക്ഷ പേപ്പർ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് എങ്ങനെ ഫോളോ ചെയ്യണം, ഫില്ല് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പേപ്പർ വൺ മനസ്സിലായപ്പോ മനസ്സിലായി, എഴുതിയപ്പോ മനസ്സിലായി അല്ലേ. സോറി കേട്ടോ, നമുക്ക് പേപ്പർ വണ്ണിന്റെ ഇത് ഉണ്ടാക്കണം വിചാരിച്ചായിരുന്നു വീഡിയോ, ബട്ട് നമുക്ക് ഞാൻ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നമുക്ക് നേരം ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് ബിസി ആയി പോയി. സോ എന്താണ് പേപ്പർ ടു, നമുക്ക് നാളെ പരീക്ഷ എഴുതാൻ വേണ്ടി പോവാല്ലേ. നാളെ എത്ര മണിക്ക് പരീക്ഷ? 2 മുതൽ 5 PM വരെ അല്ലേ എക്സാമാ നാളത്തെ. നാളെ എന്ന് പറയുമ്പോ 2ാം തീയതി അല്ലേ, നമ്മുടെ 2024 ആദ്യത്തെ പരീക്ഷയാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, പേപ്പർ ടു ഫസ്റ്റ് എക്സാം ആണ്. പേപ്പർ എങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ല, മാക്സിമം ആളുകളും ചോദിച്ചപ്പോ ഓക്കെ ഗുഡ് ആണ് പറഞ്ഞത്. നല്ല അഭിപ്രായമാണ് പേപ്പർ വണ്ണിനെ കുറിച്ച് പറഞ്ഞത്, ഈസി ആണ് ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ടഫായിരുന്നെങ്കിൽ ഓക്കെ പേടിക്കേണ്ട, എന്തായാലും കഴിഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ ചെയ്ത് ഔട്ട് ഓഫ് കൺട്രോൾ ആയാലേ. സോ ഇനി അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്ക് ഇല്ല കേട്ടോ. അപ്പൊ മാക്സിമം ഇനി എന്ത് ചെയ്യാം, നമ്മുടെ പേപ്പർ ടു മാക്സിമം നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയി യൂസ് ചെയ്യാം. ഓക്കെ, അതാണല്ലോ ഉള്ളത്. നമുക്ക് മക്കളെ ശ്രദ്ധിക്കുക ഓക്കെ, ഈ വീഡിയോ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ, ഫുൾ ആയിട്ട് കാണും കേട്ടോ. നമുക്ക് 2 മുതൽ 5 വരെ നമുക്ക് ഏതൊക്കെ വിഷയം ഏതാണുള്ളത്, ഒന്ന് ലോ ഏതാണുണ്ട്, പിന്നെന്താണ് BCR അല്ലെ, ബിസിനസ് കൺസ്യൂമർ റിപ്പോർട്ടിംഗ് നമുക്ക് ഏതാണ്ട്. ലോ 60 മാർക്കിലും ഇംഗ്ലീഷ് 40 മാർക്കിലും ആണല്ലോ. അപ്പൊ ഈ 60 40 നമുക്ക് മൊത്തം ഉള്ള 3 hours സമയമാണ് ഉള്ളത്. സോ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലോയ്ക്ക് 1.8 hours 1.2 hours ഇംഗ്ലീഷിനുമാണ് കൊടുക്കേണ്ടത് ആണല്ലോ. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 2 മണി മുതൽ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ കൂൾ ഓഫ് ടൈം അല്ലേ, കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉള്ള കാര്യം അറിയാലോ. ഇപ്പൊ 1:30 നിങ്ങൾ പരീക്ഷാലേ കയറുന്നു, 1:30 2 PM വരെ നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആണ് അല്ലേ, കൂൾ ഓഫ് ടൈം. ഈ സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് നോക്കുകയേ ചെയ്യല്ലോ, എന്നുവെച്ചാൽ ഇംഗ്ലീഷ് നോക്കുകയേ ചെയ്യല്ലോ കേട്ടോ, ഇംഗ്ലീഷ് നോക്കുകയേ ചെയ്യല്ലേ. നിങ്ങൾ എന്ത് ചെയ്യാ, ലോ മാത്രം ഫോക്കസ് ചെയ്യുക, നിങ്ങൾ ലോയിൽ ഏത് ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രം. അങ്ങനെ ഇംഗ്ലീഷിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ലോ പേപ്പർ കൊടുക്കുക, ആദ്യമേ ലോ എഴുതിയ ശേഷമേ ഇംഗ്ലീഷ് എഴുതാൻ പാടും. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്, നല്ല റൈറ്റിംഗ് പേപ്പർ ആണ് അല്ലേ, എസ്സേ ഇമെയിൽ റൈറ്റിംഗ് ഇതൊക്കെ ഏതാണ്ട്. സോ നിങ്ങൾ ടൈം കൺസേവ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷ് എടുത്താൽ നിങ്ങൾക്ക് 2 മണിക്കൂർ തന്നെ ചെയ്യേണ്ടി വരും, ഇംഗ്ലീഷ് തന്നെ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ ഫസ്റ്റ് ലോ പേപ്പർ തന്നെ മസ്റ്റ് ആയിട്ട് സെഷൻ എ തന്നെ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യണം, എ തന്നെ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ സെഷൻ എ മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ 15 മിനിറ്റ് നോക്കാൻ പാടുള്ളൂ, ഇംഗ്ലീഷിലോട്ട് പോവുകയേ ചെയ്യണ്ട ഓക്കെ, ഇംഗ്ലീഷിലേക്ക് പോവുകയേ ചെയ്യണ്ട. സോ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ ഇതിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു ഏത് ക്വസ്റ്റ്യൻ എഴുതണം, ഏത് ഏതണ്ട ആദ്യം ഏത് ഏതാണ് എന്നുള്ള ഡിസൈഡ് ആക്കണം ചെയ്തു. അന്നേരം തന്നെ നിങ്ങൾക്ക് പെൻസിൽ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈഡിൽ എഴുതി പോ, ചെറിയ ചെറിയ ആൻസേഴ്സ് ഒക്കെ എഴുതി പോയാലേ പെട്ടെന്ന് ഓർക്കേണ്ട, കീ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ എഴുതി വെച്ചാൽ കുഴപ്പമില്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ. പേപ്പർ വണ്ണിലും പേപ്പർ ടൂലാണ് പോസിബിൾ ആണ്. 2 മണി മുതൽ 3:30 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3:30 വരെയുള്ള സമയത്ത് നിങ്ങൾ ലോ മാത്രം അറ്റൻഡ് ചെയ്യാം, എന്നുവെച്ചാൽ 1:30 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ അന്നേരം എന്ത് ചെയ്യാം, നിങ്ങൾ ലോ പേപ്പർ മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ 3:30 മുതൽ നിങ്ങൾക്ക് എത്ര വരെ കിട്ടും, 4:30 വരെ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ BCR എഴുതുക. പിന്നെയുള്ള 15 മിനിറ്റ് ഉണ്ടല്ലോ, ആ 15 മിനിറ്റ് നിങ്ങൾ ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾ ലോ പേപ്പറിൽ എന്തെങ്കിലും ബാലൻസ് ഇട്ടോ, 3:30 ആയ നിങ്ങൾ നിർത്തുക, ലോ പേപ്പറിനെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, 3:30 ഇംഗ്ലീഷ് എഴുതി തുടങ്ങുക ഓക്കെ. അന്നേരം എഴുതി തുടങ്ങി 4:30 ആകുമ്പോൾ എഴുതി തീർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി ഏതാണോ ബാലൻസ് നിങ്ങൾക്ക് അറിയാനുള്ള ഏതാണുള്ള അത് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ. അങ്ങനെയായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണേ എക്സാം പ്രിപ്പയർ ചെയ്യാൻ. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് ജസ്റ്റ് കിടക്കാം ഓക്കെ. ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് കിടക്കാം, അത്യാവശ്യം ഫോർമാറ്റ് കിട്ടാനൊക്കെ ആയിട്ട് കേട്ടോ.
എല്ലാ പേപ്പറിൽ വന്നിട്ട നോക്കാം, സൂം ചെയ്ത് നോക്കാം അല്ലേ. ഹിന്ദി വേർഷൻ ഇംഗ്ലീഷ് വേർഷൻ സൂം ചെയ്ത് നോക്കാം. ഇതാണ് എന്താ നമ്മുടെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് അല്ലേ. ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് കമ്പൽസറി ആണ് അല്ലേ. കമ്പൽസറി ചോദിച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ എഴുതിയാലും ഏത് രീതിയിലും ആ മാർക്കിന്റെ കാര്യം, നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും ആ മാർക്ക് പോകും, ഏത് തെറ്റിപ്പോയാലും ആ മാർക്ക് പോകും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഞാൻ നേരം പറഞ്ഞത് ഇത് ഇംഗ്ലീഷിന്റെ ലോയുടെ കാര്യമാണ്. സോ അവിടെ എന്ത് വരും, നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായി. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം. ഓക്കെ, ഇവിടെ എത്ര ക്വസ്റ്റ്യൻ, ബാലൻസ് പിന്നെ എത്ര ഉണ്ട്? ബാലൻസ് 5 ചോദ്യം ഉണ്ട് അല്ലേ. 5 എണ്ണത്തിൽ പിന്നെ നിങ്ങൾ എത്ര എഴുതാന്നി, 4. ഏത് നിങ്ങൾ 4 എഴുതി, മൊത്തം 5 എഴുതാന്നി. മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്നുള്ളു, 60 മാർക്കിനുള്ള ഏരിയ മതി അല്ലേ. അപ്പം മൊത്തം 5 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 60 മാർക്ക് കിട്ടും. നോക്കിയേ, ഇവിടെ സെറ്റ് 1 അകത്ത് തന്നെ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 1 എ പാർട്ടിന് എത്രയാണ്, 4 മാർക്കാണ്. ബി പാർട്ടിന് 4, സി പാർട്ടിന് 4, അങ്ങനെ മൊത്തം 12 മാർക്കാണ് അല്ലേ. അപ്പം എന്താണ് 12 അല്ലേ, 12 × 5 60. സോ ഒരു ക്വസ്റ്റ്യൻ 12 മാർക്ക് വെച്ചാണ് വേണ്ടത്. സോ മൊത്തം 5 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് മസ്റ്റ് റൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഏതാ ഏതാണ് കുഴപ്പമില്ല. നിങ്ങൾക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് അറിയുന്നത്, ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ഇരിക്കുക, ബട്ട് അതിന്റെ അകത്ത് എ ബി സി ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് എഴുതി പോണം. ഓക്കെ, അങ്ങനെ തന്നെ എഴുതി പോണം. അപ്പം നിങ്ങൾക്ക് എന്താണ് ഒരു ഉദാഹരണത്തിന്, ക്വസ്റ്റ്യൻ നമ്പർ 1 അകത്ത് എ ബി സി എ ബി സി ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 2 അകത്ത് എ ബി സി ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 3 അകത്ത് എ ബി സി ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഫോർമാറ്റ്, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് നോക്കണ്ട, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ എളുപ്പത്തിൽ ഡയറക്റ്റ് പോകുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണോ ഉള്ളതെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആണോ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് ആറിലെ ബി അറിയില്ല, ആറിലെ ബി അറിയില്ല, സോ അത് നമുക്ക് എഴുതണ്ട. 5 സി അറിയില്ല, അത് എഴുതണ്ട. 2 എ അറിയില്ല, അപ്പൊ എഴുതണ്ട. അപ്പൊ 3 ക്വസ്റ്റ്യൻ കിട്ടണ്ട. സോ 5 എണ്ണല്ലേ വരുന്നുള്ളൂ. അങ്ങനെ എഴുതേണ്ടത് എന്താവും, ബുൾഷീറ്റ് ആയി പോകും. എന്ന് വെച്ചാൽ മാർക്ക് ഒന്നും തരില്ല കേട്ടോ. ഈ 3 എണ്ണത്തിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ആ 2 എണ്ണത്തിന്റെ മാർക്ക് തന്നെ മാറിയുള്ളൂ, ബാക്കി മാർക്ക് കിട്ടൂല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് അറിയുന്നത് അറിയുന്നുണ്ടല്ലോ, ഇത് എന്നാലും നിങ്ങൾ മസ്റ്റ് ആണ് എഴുതണം. സോ ബാക്കിയുള്ള 3 എണ്ണത്തിൽ ഇതിന്റെ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് വിചാരിക്കുക, അതിൽ എ ബി സി എഴുതുക. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് അറിയത്തുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതുക, അതിൽ എന്ത് ചെയ്യുക, എ ബി സി എഴുതുക. ഇങ്ങനെ എഴുതാൻ കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ നമ്പർ 1 അകത്ത് എ ബി സി എഴുതുക. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ എന്താണ് 4 ആണ് അറിയുന്നത്, എ ബി സി എഴുതുക. അപ്പൊ മൊത്തം എത്ര, 2, 3, 4 അല്ലേ. പറഞ്ഞു കൂടെ ഏതായാലും ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് പിന്നെ അറിയുന്നത്. സോ എ ബി സി, ക്വസ്റ്റ്യൻ നമ്പർ 6 അറിയില്ല, നമ്മളത് സ്കിപ്പ് ചെയ്ത് കുഴപ്പമില്ല. ഓക്കെ, ഈ എഴുതിയിരിക്കുന്ന ഫോർമാറ്റ് പക്ക കറക്റ്റ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ നമ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ട്, ക്വസ്റ്റ്യൻ നമ്പർ 1 ഇനി സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 5 എഴുതിയാൽ പോരെ, പോരാ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 4 എടുക്കുള്ളൂ, ക്വസ്റ്റ്യൻ നമ്പർ 1 മാർക്ക് പോകും. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തായാലും എഴുതിയിരിക്കണം. ഓക്കെ, ഇത് എഴുതുന്ന കറക്റ്റ് ഫോർമാറ്റ് ആണ്. ഇനി കുറച്ച് ചിലർ ചെയ്യാൻ പോകുന്ന ഇത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതി, ക്വസ്റ്റ്യൻ നമ്പർ 1 അകത്ത് എ എഴുതി, സി എഴുതി, ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതി, അതിൻ്റെ അകത്ത് എ ബി എഴുതി, ക്വസ്റ്റ്യൻ നമ്പർ 5 എഴുതി, അതിലെ സി എഴുതി, ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതി, അതിലെ സി എഴുതി, എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതി, അതിൻ്റെ അകത്ത് ബി എഴുതി, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3 എഴുതി, അതിലെ സി എഴുതി, ക്വസ്റ്റ്യൻ നമ്പർ 5 എഴുതി, അതിൻ്റെ അകത്ത് എ എഴുതി, ക്വസ്റ്റ്യൻ നമ്പർ 3 എഴുതി, ക്വസ്റ്റ്യൻ നമ്പർ ബി എഴുതി. ഇങ്ങനെ ഓരോന്നും ഓരോന്ന് ഓർഡർ മാറ്റി 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 എഴുതിട്ട് നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒന്ന് വെട്ടാണ് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പേജ് മറിച്ചത് എല്ലാം നോക്കുന്നവരെന്താ പക്ക ഇത് കാണാതെ പഠിച്ചത്, അവര് ആൻസർ കീ വെച്ചല്ലേ ചെക്ക് ചെയ്യണേ. സോ എപ്പോഴും പേജ് മറക്കേണ്ടവരില്ല, റെഫർ ചെയ്യേണ്ടവരില്ലേ. സോ എന്ത് ചെയ്യും, ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കല്ല. സോ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാ, പേപ്പർ ഈസി ആക്കും. എന്താ വാല്യുവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ പേപ്പർ പ്രസന്റ് ചെയ്യാൻ. ഓക്കെ, ഒന്നാമത് നമ്മുടെ പേപ്പർ എന്ത് പേപ്പറാണ്, തിയറി പേപ്പറാണ് അല്ലേ. അപ്പൊ ലോയൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് കീ വേർഡ്സ് ഉണ്ട്, കീ വേർഡ്സ് മസ്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾക്ക് സെഷൻസ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാ, സെഷൻസ് അറിയാമെങ്കിൽ സെഷൻസ് നോട്ട് ചെയ്യുക, കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് സെഷൻസ് അറിയില്ല, ഉറപ്പില്ല, ഇതാണോ
നിങ്ങൾ എഴുതണ്ട. എഴുതി എന്ത് സംഭവിക്കും? നമ്മൾ എഴുതുന്ന സെഷൻ തെറ്റാണെങ്കിൽ, താഴത്തെ നിങ്ങൾ എഴുതി എന്ത് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചാലും ശരിയാണെങ്കിലും എന്താവും? സെഷൻ തെറ്റി പോയിട്ട് ഫുൾ മാർക്ക് കിട്ടിക്കളയും. ഓക്കെ, അതുകൊണ്ട് അറിയാമെങ്കിൽ കോൺഫിഡൻസ് 100% കോൺഫിഡൻസ് പോട്ടെ, 101% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം സെഷൻ കോട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ റെവലന്റ് എന്ത് ചെയ്യുക, സെഷൻ ഇടുക. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ആയിരിക്കും നമ്മൾ ലോ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇനി കേസ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു, കേസ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്, ആദ്യമേ പ്രൊവിഷൻ എഴുതുക. എന്താണ് ആദ്യമേ പ്രൊവിഷൻ എഴുതുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഫാറ്റ് ചെയ്യുക, ഫാറ്റ് ഓഫ് ദ കേസ്. എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് ചെറിയ രീതിയിൽ, ഒത്തിരി ഒന്നും വേണ്ട, രണ്ടോ മൂന്നോ സെന്റൻസ് തീരാവുന്ന രീതിയിൽ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കൺക്ലൂഷൻ എഴുതുക. ഇതായിരിക്കണം എന്താ കേസ്, പാർട്ടിക്കുലർ കേസിൽ ഇങ്ങനെ കേസ് വന്നിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാം, പ്രൊവിഷൻ, ഫാക്ട്, കൺക്ലൂഷൻ, ഇങ്ങനെയായിരിക്കും അതിന്റെ ഫോർമാറ്റ് കേട്ടോ. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുമ്പോൾ. 3:30 ആകുമ്പോൾ എന്തൊക്കെ എത്തണം, 3:30 ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലോ എഴുതുന്നു നിർത്തണം. സ്റ്റോപ്പ് റൈറ്റിംഗ്, സ്റ്റോപ്പ് റൈറ്റിംഗ്. എന്താ ലോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു വാച്ച് കൊണ്ടുപോകണം. ഓക്കെ, വാച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ കൊണ്ടുപോകണം. കാരണം എന്താണ്, അടുത്തിരിക്കുന്നവരുണ്ട് നോക്കാൻ പറ്റിയെന്ന് വരില്ല എപ്പോഴും. നിങ്ങൾക്ക് ബെല്ലടിക്കാൻ ഒച്ച കേൾക്കാല്ല, ബെല്ലടിക്കുന്ന എപ്പോഴും നിങ്ങൾക്ക് ആ ടൈം വെച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടില്ല. മറ്റേ നിങ്ങൾക്കറിയാം ഓക്കെ ഇത്ര സമയമായി എന്ന് ഉറപ്പാക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വാച്ച് കൊണ്ടുപോവാ കേട്ടോ, ഇനി ഒരു വാച്ച് കൊണ്ടുപോവുക. ഓക്കെ, സ്മാർട്ട് വാച്ച് ഒന്നും കഴിക്കേണ്ട പോലെ അലോഡല്ല കേട്ടോ, സ്മാർട്ട് വാച്ച് ഒന്നും അലോഡല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് തന്നെ മനസ്സിലായി, ആദ്യത്തെ പരീക്ഷ ഇതേപ്പോൾ തന്നെ മനസ്സിലായി വിചാരിക്കും. കുറേ പേര് വാച്ച് കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. സോ എന്ത് ചെയ്യുക, ഒരു വാച്ച് കൊണ്ടുപോവാ, കറക്റ്റ് ടൈമിംഗ് നമ്മൾ നോക്കി ടൈം അനുസരിച്ച് ഓരോന്നും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഇനി ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് പേപ്പറിലേക്ക് പോകാം. നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നമ്പർ 7, ആ അതെ, സെഷൻ ബി ആണ്. എന്താ സെഷൻ ബി ആണ് ബി സി ആർ വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത്, എന്താണ് കമ്പൽസറി ചോദ്യമാണ്. സോ ബാക്കിയുള്ള എന്താണ് 4 എണ്ണത്തിൽ നിന്നും എത്ര എഴുതിയാണ്, 3 എണ്ണം, മൊത്തം 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓരോ ക്വസ്റ്റിനും സെറ്റിന് എത്ര, 10 മാർക്ക് വെച്ച്, സോ 40 ആണ് വരുന്നത് ആണല്ലോ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതും ഞാൻ ഈ പറഞ്ഞ ABC പക്കയായിട്ട് ഒരു ക്വസ്റ്റിന് എഴുതി കഴിഞ്ഞാൽ ആ ക്വസ്റ്റിന്റെ ABC പക്കയായിട്ട് എഴുതി പോവാ. അല്ല ക്വസ്റ്റ് നമ്പർ 1 എഴുതി, അല്ല സോറി 1 അല്ല 7 എഴുതി, അതിൽ ABC എഴുതി. ക്വസ്റ്റ് നമ്പർ 8 എഴുതി, അതിൽ BC മാത്രം എഴുതി. ക്വസ്റ്റ് നമ്പർ 9 എഴുതുക, 9 9-ാമത്തെ ക്വസ്റ്റിൻ എഴുതി സി എഴുതുക. ഇങ്ങനത്തെ പരിപാടിയിലോട്ട് പോകല്ല, നിങ്ങൾ പക്ക ആ ഒരു ഓർഡർ പക്കയായിട്ട് ഫോർമാറ്റ് ചെയ്ത് പോവാ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ സാധ്യമാണ് എഴുതി പോകാം. ബട്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് പക്ക ആ സെഷൻ തന്നെയാണ്. നിങ്ങൾക്ക് അന്നേരം അറിയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, പേജ് ലീവ് ചെയ്യുക. നിങ്ങൾ 1-2 പേജ് ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, ഇത് ബി പാർട്ട്, ഇത് സി പാർട്ട്, ഇത് 7-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കുക. ഇങ്ങനെ നിങ്ങൾ എഴുതി പോയി, കുഴപ്പമില്ല, മാക്സിമം പേപ്പർ യൂസ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബട്ട് നിങ്ങൾ അത് എഴുതാതെ ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ ഇടയ്ക്ക് കൊണ്ട് ക്വസ്റ്റ് നമ്പർ 8-7-ാമത്തെ എഴുതി, ഇങ്ങനെ എഴുതാൻ പോകില്ല. എന്ത് ചെയ്യുക, എഴുതുന്നു പക്ക ഒരു രീതി തന്നെ എഴുതി പോവാം. പിന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വാല്യൂർക്ക് എളുപ്പമാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ ഷീറ്റ്. ആൻസർ ഷീറ്റ് ഇങ്ങനെ ഇരിക്കുന്നതിന് വിചാരിക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്, നമ്മളിപ്പം ഇംഗ്ലീഷ് ആണ് ഇതെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്, ക്വസ്റ്റ്യൻ 7, അല്ല ആദ്യത്തെ ഉത്തരമാണ് നിങ്ങൾ ഇതിനെ ഏന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ഇവിടെ സൈഡിൽ വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, സൊല്യൂഷനും കൂടി എഴുതിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതി പോവാ. ഓക്കെ, ആൻസേഴ്സ് എന്ത് ചെയ്യുക, എഴുതി പോവാ. അടുത്ത പേജ് എടുക്കുന്നു, അടുത്ത പേജ് എന്ത് വരും, അടുത്ത പേജ് വരില്ലേ, നെക്സ്റ്റ് പേജ്, നെക്സ്റ്റ് പേജ് വരുമ്പോൾ എന്ത് ചെയ്യുക, അതിന്റെ ബി പാർട്ടായിരിക്കില്ലേ. സോ ക്വസ്റ്റ്യൻ നമ്പർ എന്ത് ചെയ്യുക, 7B എഴുതുക. എന്നിട്ട് എഴുതുക, ഇത് ഇവിടം വരെ എത്തിയെങ്കിൽ മാത്രം കേട്ടോ, ഇപ്പൊ ഇവിടെ വെച്ച് തീർന്നു, പകുതിയൊക്കെ അവിടെ തീർന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ബി ചെയ്താ. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, പേപ്പേഴ്സ് യൂസ് കൂടി യൂസ് ചെയ്തിടത്ത് മാർക്ക് കുറയ്ക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഹെഡിങ് പക്ക പെട്ടെന്ന് മനസ്സിലാവും, ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്നത്. ഓക്കെ, മാക്സിമം വാല്യൂർക്ക് എന്ത് ചെയ്യുക, ഈസി ആക്കി കൊടുക്കുക. നമുക്ക് അറിയത്തില്ല വാല്യൂ ഏത് മുകളിൽ വന്നു എക്സാം ചെക്ക് ചെയ്യണേ എന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഏറ്റവും കാണുന്നത് ഇംപ്രഷൻ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, ഇറ്റ് ഇസ് നെവർ എ മാറ്റർ. ഓക്കെ, നോട്ട് എ മാറ്റർ. സോ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് അത്യാവശ്യം വായിക്കാവുന്ന രീതിയിലായിരിക്കും ഇതിനെ. സോ എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്, നമ്മൾ ടൈം സ്ലോട്ട് ചെയ്യുന്നത് അല്ലെ, ടൈം സ്ലോട്ട് ഓർമ്മ വെക്കണം. ടൈം സ്ലോട്ട് എങ്ങനെയാണ്, 1:30 മുതൽ 2 PM വരെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂൾ ഓഫ് ടൈമിൽ, കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം, ലോഡ്
ക്വസ്റ്റ്യൻസ് വായിക്കുക. ലോവർ ക്വസ്റ്റ്യൻസ് റീഡ് ആൻഡ് ഡിസൈഡ് ഏതാ ഏതാണ് ഏതെന്ന് എന്ന് മനസ്സിലാക്കുക. ഇംഗ്ലീഷിലേക്ക് പോകല്ല. 2 മണി മുതൽ 3:45 വരെ എന്ത് ചെയ്യാ, ലോ റൈറ്റ്, ലോ എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്യണം. 3:45 എന്ത് ചെയ്യണം, സ്റ്റോപ്പ് റൈറ്റിംഗ്, എന്താ ലോ എഴുതുന്ന നിർത്തുക. 3:45 മുതൽ എന്താണ് 4:45 വരെ എന്ത് ചെയ്യാണ്, ബി സി ആർ അഥവാ സെഷൻ ബി നമ്മൾ എന്ത് ചെയ്യാ എഴുതുക. 4:45 നമ്മൾ നിർത്തിയിട്ട് ബാക്കിയുള്ള 15 മിനിറ്റ് ഉണ്ടല്ലോ റൈറ്റ് ബാലൻസ് ക്വസ്റ്റ്യൻസ്. എന്നാൽ ബാലൻസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ലീവ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടേ തന്നെ ലീവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ കുറെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ലോക്കാത്ത എല്ലാ ക്വസ്റ്റൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 4 ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ക്വസ്റ്റ് നമ്പർ 1 കൂട്ടി 4 ചെയ്യാൻ പറ്റുള്ളൂ, സോ 1 കൂടി വേണല്ലോ. സോ അങ്ങനെ അത് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ സമയത്ത് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെ ഇംഗ്ലീഷ് തന്നെ കമ്പീറ്റ് ചെയ്യണേ ഇംഗ്ലീഷിന് കമ്പീറ്റ് ചെയ്യാം. ഓക്കെ, ടൈം സ്ലോട്ടിന്റെ കാര്യം മനസ്സിലായി വിചാരിക്കും. അടുത്ത എന്താണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഫോളോ ആൻ ഓർഡർ. എന്താണ് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് പക്കായിട്ട് ചെയ്യാം. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാം എന്നാൽ നമുക്ക് സെലക്ട് എനി ക്വസ്റ്റ്യൻ, സെലക്ട് എനി ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. ബട്ട് എന്ത് ചെയ്യാം, സബ് ക്വസ്റ്റ്യൻസ് പക്ക എഴുതി ചെയ്തു. സബ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് എഴുതി പോവാ. മൂന്ന് എന്താണ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഏതാണ് അല്ലെ ക്വസ്റ്റ്യൻ ഏതാണ് അത് പക്ക എഴുതുന്നതിന്റെ പേജിന്റെ സെന്റർ ഞാൻ ഈ കാണിച്ച പോലെ എന്ത് ചെയ്യാം, ഈ കാണിച്ച പോലെ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് വാല്യൂകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആണല്ലോ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേസ് റിലേറ്റഡ് ലോ. ഇനി ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആദ്യമേ പ്രൊവിഷൻ എഴുതുക, ഫാക്ട് എഴുതുക, കൺക്ലൂഷൻ എഴുതുക. ഓക്കെ, ഇത്ര കാര്യങ്ങൾ കൊണ്ടുപോവാ, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം എഴുതി നിങ്ങൾക്കറിയാം വാട്ടർ ബോട്ടിൽസ് കയറ്റുമ്പോ അല്ലെ, വാട്ടർ ബോട്ടിൽസ് കയറ്റുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് കയറ്റുക. ബോക്സുകൾ ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ നമ്മൾ പേരെ മനസ്സിലാക്കിട്ടുണ്ട് പോകുന്ന ബോക്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ട്രാൻസ്പെറന്റ് ആകാൻ ശ്രമിക്കുക. ഓക്കെ, കാൽക്കുലേറ്റർ എടുക്കണോ, ഒരെണ്ണം എടുത്തു, ഒരെണ്ണം എടുത്തു, ഒരു കാൽക്കുലേറ്റർ കയ്യിലെടുത്തു. എന്തിനാ ലോയ്ക്കും ഇംഗ്ലീഷിനും കാൽക്കുലേറ്റർ ആവശ്യം വന്നാലോ, നിങ്ങൾക്ക് ലോയ്ക്കകത്ത് മറ്റേ ജോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ ജോയിന്റ് കേസൊക്കെ വരുമ്പോ എന്താണ് കാൽക്കുലേറ്ററിന്റെ ആവശ്യം വന്നാലോ നമുക്ക് പറയാൻ പറ്റുമോ. അപ്പോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാ, വാല്യൂകളൊക്കെ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ്. ഇവിടെ നോക്കുന്നു ഞാൻ ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ട് കേസ് കിടപ്പുണ്ടോ എന്നാണ് നോക്കണേ. ജോയിന്റ് പ്രൊമിസർ. ഓക്കെ, ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ നമ്പർ എത്തി 1, 2, 3, 4 പോയിന്റ്സ് പ്രധാനമായിട്ട് പറഞ്ഞു. പിന്നെ 5-ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞേ, സാധനങ്ങൾ എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യത്തെ ദിവസം പേപ്പർ 1 എടുക്കാൻ പോയതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാൾ ടിക്കറ്റ് എടുക്കുക പ്ലസ് എന്ത് ചെയ്യുക, ഒരു ഐഡി കാർഡ് എടുക്കുക, ഐഡി പ്രൂഫ്. സാറെ പേപ്പർ 1 എക്സാം നമ്മൾ ഇപ്പൊ ചോദിച്ചില്ല, നിങ്ങൾ എടുത്തോ ഒരെണ്ണം കൂടെ എടുത്തോ, ഒരു ഐഡി പ്രൂഫിന് ഒത്തിരി വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. സോ ഒരു ഐഡി പ്രൂഫ് എടുക്കുക. ഓക്കെ, ഐഡി പ്രൂഫും ഒരെണ്ണം കയ്യിൽ വെച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാ, നിങ്ങൾ എഴുതുന്ന ആൻസർ നിങ്ങൾ പക്ക കോൺഫിഡൻസ് ആയിരിക്കുക. ഓക്കെ, കോൺഫിഡൻസ്, കോൺഫിഡൻസ് ആൻസർ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇംഗ്ലീഷും പഠിച്ചിരിക്കണം, ലോയും പഠിച്ചിരിക്കണം. ലോ മാത്രം പഠിച്ചാൽ നിൽക്കല്ല, ഇംഗ്ലീഷ് അറിയില്ലാത്ത ജസ്റ്റ് ഇംഗ്ലീഷിന്റെ നമ്മുടെ പേ ലിസ്റ്റ് കിടപ്പുണ്ട് ഇതിനകത്ത് എന്ത് ചെയ്യാ, ബാച്ച് പേ ലിസ്റ്റ് ഫോർ എന്താ ബി സി ആർ, ബി സി ആർക്ക് വേണ്ടി നമ്മുടെ പേ ലിസ്റ്റ് നോക്കാം. ഓക്കെ, നല്ല പക്കയായിട്ട് ഫുൾ സിലബസ് 40 മാർക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ വൊക്കാബുലറി മാത്രമേ കവർ ചെയ്യാത്തുള്ളൂ, അത് നിങ്ങൾ തന്നെ കവർ ചെയ്യണം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 40 മാർക്കിനുള്ള പോട്ടെ, 36 മാർക്കിനുള്ള നമ്മൾ എന്ത് ചെയ്യുന്നത് കവർ ചെയ്തിരുന്നു കേട്ടോ, 36 മാർക്കിനുള്ള നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ അത് നോക്കുക. ഇനി 9-ാമത്തെ ലോ നിങ്ങൾക്കൊന്ന് ഇപ്പോഴൊന്നും അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചാൽ ഒട്ടും ഇല്ലാതില്ല, അത്യാവശ്യം അറിയാം. ബട്ട് ഒരു കോൺഫിഡൻസ് വന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈ പേഴ്സണൽ സജഷൻ ആണ്, അബൂബക്കർ സാറിന്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ, അബൂബക്കർ സാറിന്റെ ക്ലാസ് ഉണ്ട്, നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് സി എ ഫൗണ്ടേഷൻ ലോ അബൂബക്കർ സാറിന് അടിച്ചാൽ അബൂബക്കർ അബൂബക്കർ സൈലം അടിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ,
ബോക്കസാന്റെ ക്ലാസ് ഉണ്ട്, ലോയ്ക്ക് പക്ക സൂപ്പർ ക്ലാസ് ആണ് കേട്ടോ. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ക്ലാസ് പക്ക ക്ലാസ് ആയിരിക്കും. ഓക്കെ, ബാക്കി സബ്ജക്റ്റ് സജസ്റ്റ് അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. ലോയുടെ കാര്യത്തിൽ പക്കയാണ്. കേട്ട് നോക്കാം, നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് അറിയാവുന്നതായിരിക്കും, ബട്ട് അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചു തരാം ലോയുടെ കാര്യത്തിൽ കേട്ടോ. ബാക്കിയുള്ള ക്ലാസ് ഇങ്ങനെ പ്രിഫർ ചെയ്യില്ല, ലോയുടെ ക്ലാസ് ഞാൻ പ്രിഫർ ചെയ്യും. ഓക്കെ, ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ എന്താണ് ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും ലോയ്ക്ക് കിട്ടാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്ര പോയിന്റ്സിലെ ഓർമ്മ വെക്കുക, പരീക്ഷ എന്താ കാര്യം നോക്കുക. ഇനി നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ലാത്ത ചാപ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ കണ്ട അറിയാവുന്ന ചാപ്റ്റർ മാത്സ് റിവൈസ് ചെയ്യുക, ബി സി ആർ ഒക്കെ നന്നായി നോക്കുക. നിങ്ങൾ റിവിഷൻ ചെയ്തൊക്കെ നമ്മൾ പഠിപ്പിച്ചു പോയപ്പോൾ തന്നെ എന്തുണ്ട് നോട്ട് തന്നെ നോട്ട് റെഫർ ചെയ്യുക. ഇനി പുതിയതായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ലോ മാത്സിനെ ഫോക്കസ് കൊടുത്ത് പഠിക്കാൻ നോക്കുക. ബി സി ആർ പരീക്ഷയ്ക്ക് കയറുന്ന മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഫോർമാറ്റുകളെല്ലാം പക്കയായിരിക്കും. നിർമ്മിതമായിട്ടും ഇംഗ്ലീഷിനകത്ത് വരുന്ന മെയിലിന്റെ ഫോർമാറ്റ് ഓർമ്മ വെച്ചോ, ഉറപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു ആർട്ടിക്കിൾ റൈറ്റിംഗ് ഓർമ്മ വെച്ചോ, വരാൻ സാധ്യത. കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്റർ എന്താണ് നെവർ സ്കിപ്പ്. കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഉറപ്പായിട്ട് വരും. അതിൽ വിലസ് പോക്ക് അതുപോലെ തന്നെ സ്റ്റാർ നെറ്റ്വർക്ക് അതൊക്കെ എന്താണ് പരീക്ഷയ്ക്ക് കോമൺലി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ബാരിയേഴ്സിന്റെ അകത്ത് ഫിസിക്കൽ ബാരിയർ, ലാംഗ്വേജ് ബാരിയർ ഇത് കൂടുതൽ ചോദിക്കണം. സോ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ മസ്റ്റർ പഠിക്കുക, മെയിൽ പഠിക്കുക, ഫോർമാറ്റ് ആർട്ടിക്കൽ റൈറ്റിംഗ് പഠിക്കുക. നിങ്ങൾ സി വി ഒന്നും പഠിച്ചില്ലെങ്കിൽ വലിയ സീനില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഏരിയയിൽ വരുമല്ലോ. സോ അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. ഇമെയിൽ റൈറ്റിംഗ് ജസ്റ്റ് വേണമെങ്കിൽ നോക്കിയോ, ഇമെയിൽ റൈറ്റിംഗ് വരാറില്ല. ഓക്കെ, ആർട്ടിക്കൽ റൈറ്റിംഗ് അതുപോലൊക്കെ ബാക്കിയുള്ള റിപ്പോർട്ട് റൈറ്റിംഗ് ജസ്റ്റ് നോക്കാം. മീറ്റിംഗ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ബട്ട് നിങ്ങൾ അറിയില്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഏരിയയാണ്, ഞാൻ അത് പഠിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചാപ്റ്റർ ടു ഉറപ്പായിട്ട് വരുന്നതാണ്, ബട്ട് ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി അത് പഠിക്കാൻ പോകാൻ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. കാരണം കുറച്ച് ലെങ്തി ഏരിയ ആണ്. സോ അത് വെച്ച് നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ടഫ് ആയിരിക്കും. സോ അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പറ്റും, നിങ്ങൾ ബാക്കിയുള്ള ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, അതിന്റെ പ്ലേ ലിസ്റ്റ് നമ്മുടെ തന്നെ ചാനൽ കിടപ്പുണ്ട്, സേഫ് ഫൗണ്ടേഷൻ 2023 എന്ന പ്ലേ ലിസ്റ്റ് കിടപ്പുണ്ട്. ഓക്കെ, ലാസ്റ്റ് സെഷൻ ചാപ്റ്റർ ടുവിന്റെ ഇതായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മളെല്ലാം പ്രസന്റ് റൈറ്റിംഗ്, എല്ലാ റൈറ്റിംഗ് ആർട്ടിക്കൽ റൈറ്റിംഗ്, സി വി, മീറ്റിംഗ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലേ മക്കളെ, ഓൾ ദി ബെസ്റ്റ്, കോൺഫിഡൻസ് ആയിരിക്കുക. 5 മണിക്ക് ശേഷം എന്തെയ്യില്ല, 5 മണിക്ക് ശേഷം നിങ്ങൾ ലോയുടെ പേപ്പർ ഡിസ്കസ് ചെയ്യേണ്ട, ലോയുടെ ഇംഗ്ലീഷിന്റെ പേപ്പർ എന്താ ഡിസ്കസ് ചെയ്യേണ്ട. 5 മണി വരെ ഉള്ളൂ, നമ്മൾ ഇത്ര ഈ 6 മാസം പഠിച്ച എന്തിനു വേണ്ടിയാണ് ഈ 3 മണിക്കൂർ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ. നമ്മൾ ഈ 6 മാസം പഠിച്ച കാര്യമാണ് ഈ 3 മാസം നമ്മൾ എഴുതേണ്ട വരണേ. ഓക്കെ, സോ നമ്മൾ കോൺഫിഡൻസ്, നമ്മൾ ഇത്ര നാലെടുത്ത് പഠിച്ചാണ് ഒന്നുമില്ലെങ്കിൽ, സോ 3 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് അത് പറയുന്നത് പ്രസന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് നിൽക്കുക. നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആവട്ടെ, സെക്കൻഡ് ആവട്ടെ, തേർഡ് റിപ്പീറ്റ് ആവട്ടെ, ഫോർത്ത് ആവട്ടെ, ഫിഫ്ത്ത് ആവട്ടെ, സിക്സ്ത് ആവട്ടെ, എന്ത് കഴിഞ്ഞാലും ദിസ് ഇസ് യുവർ ലാസ്റ്റ്, ഇതായിരിക്കാം നിങ്ങളെന്താ ലാസ്റ്റ് അറ്റംപ്റ്റ് കേട്ടോ മക്കളെ, അത് ഓർത്തുനോക്കണം. ഓക്കെ, ഇത്ര ടെൻഷൻ അറിയിക്കണ്ട, നന്നായി വെള്ളം കുടിക്കുക. ഇന്ന് നേരത്തെ കയറി കിടക്കണം, ഇന്ന് നേരത്തെ കയറി കിടക്കണം. ഒരു 9 മണി അല്ലെങ്കിൽ 10 മണി മാക്സിമം 10 മണി, അതിന്റെ മുമ്പ് എന്ത് ചെയ്യണം സ്ലീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, രാത്രി ഇന്ന് പഠിത്തമൊന്നും വേണ്ട, രാവിലെ നല്ല രീതിയിൽ ഉറക്കം പോയി നമ്മൾ കേട്ടാണ്. ഇനി അല്ലെങ്കിൽ 4 മണി കേൾക്കുന്നവരുണ്ടെങ്കിൽ 4 മണി, അല്ലെങ്കിൽ 5 മണിക്ക് കേൾക്കുന്നവർ 5 മണി, 6 മണിക്ക് ആണെങ്കിൽ 6 മണി നിങ്ങൾ കേൾക്കുക. ഓക്കെ, ഇനി ഒരു ടെൻഷൻ അറിയിക്കണ്ട, കാരണം ഇത്ര നാൾ പഠിച്ചാൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്നുള്ളൂ. എക്സാം ഹാളിൽ നേരത്തെ 1:30 എത്താൻ നിൽക്കണ്ട, നിങ്ങൾ ഒരു 1 മണി ഒക്കെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യുക എക്സാം ഹാളിലേക്ക് എത്തുക. 1 മണി ആകുമ്പോഴത്തേന് എക്സാം ഹാളിലേക്ക് എത്തുക. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ് കണ്ടുപിടിക്കാം. അത് മാത്രമല്ല നിങ്ങൾക്ക് ടെൻഷൻ കുറവായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് വെച്ച് ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനുള്ള ടൈം കിട്ടുന്നുണ്ട് 1.5 മണിക്കൂർ. സോ നിങ്ങൾ എന്തുകൊണ്ടും അതുപോലെ പരീക്ഷയ്ക്ക് കയറുന്ന മുമ്പ് നിങ്ങൾ ഹെവി ഫുഡ് ഒന്നും കഴിച്ചോണ്ട് കയറില്ല, ലൈറ്റ് ഫുഡ് കഴിക്കുക. പരീക്ഷയ്ക്ക് കയറുന്ന മുമ്പ് എന്ത് ചെയ്യുക, തണുത്ത വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഓക്കെ, മെമ്മറി ബ്രെയിൻ ഒന്ന് ബൂസ്റ്റ് ആയി കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോവുക, അതിനെന്നുവെച്ചാൽ 1:30 മുമ്പായിട്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യല, നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ ഒന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ അയ്യോ ഞാൻ ടെൻഷൻ, പരീക്ഷ ഒന്നും പഠിച്ചില്ല, എന്തോ ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് എന്തായാലും 3 മണിക്കൂർ ഒന്ന് ചെയ്ത് കിട്ടിയാൽ പോലും 3 മണിക്കൂറിന്റെ കാര്യമില്ലല്ലോ, അത് കഴിഞ്ഞാൽ വലിയ പേപ്പറിനെ കുറിച്ച് ചിന്തിക്കണം. സോ മാത്സ് ഇന്ന് 10 മണി വരെ നല്ല ടൈം കൊടുത്ത് പഠിക്കുക, 10 ശേഷം നിങ്ങൾ കടന്ന് നിർബന്ധമായിട്ടും ഇന്നും ഹെവി ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക. ഓക്കെ, പറ്റുമെങ്കിൽ ഇന്ന് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക. ഓക്കെ, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക, കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാമിനൊക്കെ പോകുമ്പോൾ തലേദിവസം വെജിറ്റബിൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത്. അത് 4 ആയാലും വെജിറ്റബിൾ ഫുഡ്, പരീക്ഷ തീരുന്ന വരെയെങ്കിലും വെജിറ്റബിൾ ഫുഡ് കഴിക്കണേ കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ദിസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാതിരിക്കാം ഈ ഫുഡിന്റെ കാര്യത്തിൽ. ബാക്കിയെല്ലാം നിങ്ങൾ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇന്ന് സെഷൻ മൈൻഡപ്പ് ചെയ്യാം. ഞാൻ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു ജസ്റ്റ് വ്യൂ പോലെ എടുത്ത സെഷൻ ആണ്. ഓക്കെ, ഇതിന്റെ അഭിപ്രായങ്ങൾ സാറ് കമന്റ് ചെയ്യണം. ഓക്കെ, വീഡിയോസ് ബി സി ആൻ സെഷൻ കണ്ട് തീരാത്തത് നിർബന്ധമായിട്ട് പോയി കാണണം കേട്ടോ.
ഒക്കെ അത് കംപ്ലീറ്റ് ചെയ്യുക. ബി സി ആർ വിട്ട് കളയില്ല. 40 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. മെനോ മാത്രം പഠിച്ചോണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ നിൽക്കണ്ട. ഇന്ത്യ ബി സി ആറും കൂടെ നോക്കുക, റിവൈസ് ഒക്കെ ചെയ്യാം. നമ്മുടെ സെഷൻ്റെ അകത്ത് നമ്മൾ ഫോർമാറ്റ് മാത്രം പറഞ്ഞിട്ടാണ് പിന്നെ കുറെ ഡിസ്കഷനിലേക്ക് പോയേക്കണേ. സോ നിങ്ങൾ ഒത്തിരി ടൈം വേസ്റ്റ് ആവില്ല നമ്മുടെ സെഷൻ നോക്കി കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നാളത്തെ എക്സാം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ബൈ.